ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചീറ്റ് ഡേ ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ചീറ്റ് ഡേ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സാറ്റർഡേ ആയിരുന്നു ഞാൻ ചീറ്റ് ഡേ എടുത്തത് കേട്ടോ. അന്നത്തെ എന്റെ ചീറ്റ് ഡേ വല്ലാത്തൊരു ചീറ്റ് ഡേ ആയിപ്പോയി. മോൻ വന്ന ശേഷം ഞാൻ പുറത്ത് പോയിട്ട് അവന്റെ കൂടെ ഒരു പെപ്സിയും രണ്ട് ബർഗറും ഞാൻ കഴിച്ചു കേട്ടോ. കുഴപ്പമില്ല, ഇനിയിപ്പോൾ കഴിച്ചതിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ സൗമ്യ സന്തോഷിനോട് ഹായ് പറയാൻ പറഞ്ഞിട്ട് എപ്പോഴും എനിക്ക് കമൻ്റ് വരുന്നതാണ്. സൗമ്യ സന്തോഷ് ഹായ്. അപ്പോൾ നമുക്കിത് കാര്യത്തിലേക്ക് വരാം. ഇത് നമുക്ക് കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിനൊരു ടൈം ലിമിറ്റ് ഞാൻ വെക്കുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ ചെയ്യുന്നത്. എനിക്ക് 6 എന്നുള്ള നമ്പർ കാണണം, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാൻ ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പലരും എന്നോട് പറഞ്ഞു, ചേച്ചി പതിയാക്കും പതിയാക്കും, പക്ഷേ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്, കാരണം ഇത്രയും ദിവസം ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. എൻ്റെ ഹെൽത്ത് വൈസ് ആയാലും ഞാനിപ്പോൾ ഓക്കെയാണ്. ഇന്ന് എനിക്ക് ഡോക്ടറുടെ അടുത്ത് പോകാനുണ്ട്. അതിന് ഇന്നലെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ രൂപയെ കണ്ട ശേഷം ഞാൻ സർജൻ്റെ അടുത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ശരിക്കും എക്സാമിനൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നും പുള്ളിക്കാരിയുടെ അടുത്താണ് പോകേണ്ടത്, സർജൻ ഡോക്ടറിൻ്റെ അടുത്താണ് പോകേണ്ടത്. ഇവിടെ അടുത്തുള്ള അനാമയ ഹോസ്പിറ്റലാണ് പോകേണ്ടത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ പോയി വന്നിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന്, ഓക്കെ ആണെങ്കിൽ താങ്ക് ഗോഡ്, ഭയങ്കര നല്ല കാര്യം. അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇടക്കിടക്ക് ജലദോഷം തൊണ്ടവേദനയൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കാലാവസ്ഥയുടെ ഒരു കുഴപ്പമാണ്. നിങ്ങളാരും വിട്ടുകൊടുക്കരുത്, ഇതേ രീതിയിൽ നല്ല മുന്നോട്ട് പോവുക. വെയിറ്റൊക്കെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് എന്താ പറയുക, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഫുഡ് കഴിക്കുക. ഗിവപ്പ് ചെയ്യരുത്, ഗിവപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഇതുപോലെ നല്ല ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ എൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ന് ഓൺലൈൻ സെഷൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഈ ഒരു 29th കൂടി നമ്മുടെ ഈ ഓൺലൈൻ സെഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ നെക്സ്റ്റ് December 15 ശേഷമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം December 1 to 15 വരെ എനിക്ക് കുറച്ച് പേഴ്സണൽ തിരക്കുകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് 20:4 കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മോർണിംഗ് ഡ്രിങ്കും പിന്നെ നമ്മുടെ ബദാം കഴുകി വെച്ചിരുന്ന ഞാൻ കഴിച്ചു. അതിന് ശേഷം 9 മണിക്കാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് പുട്ടും കടലക്കറിയും ചായയിലും ഒരു 1/2 സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വർക്കൗട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ 11 മണിക്ക് ഞാൻ ഒരു റോബസ്റ്റ് പഴം കഴിച്ചു കേട്ടോ. അതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ചോറും എഗ്ഗും ചിക്കനും ഒരു പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 2 മണിക്കാണ് എൻ്റെ ഹോസ്പിറ്റൽ വിസിറ്റ് റിവ്യൂ എന്ന് പറയുന്നത്. 5 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു 10-20 മിനിറ്റോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല ചൂടുണ്ട് കേട്ടോ പുറത്ത് ഹോസ്പിറ്റലിൽ. ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിന് പോയിട്ട് വന്നു. വേഗം ഇന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കാണിച്ചു, ഡോക്ടർ പറഞ്ഞു ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടോണിക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ ടോണിക്ക് ഒരു 2 വീക്സ് കണ്ടിന്യൂ ചെയ്തോ, വർക്കൗട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നാളെ മുതൽ ഇരിക്കട്ടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. യെസ്, അതാണ്. അപ്പോൾ താങ്ക് ഗോഡ്, അൽഹംദുലില്ലാഹ്, ഈശോയെ, എവരിബഡി താങ്ക് ഗോഡ്. എല്ലാം കറക്റ്റായിട്ട് മാറി. അപ്പോൾ നാളെ മുതൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് ഞാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങ് പറ്റുന്നില്ലെങ്കിലും, കാരണം എനിക്ക് വേർപ്പിറങ്ങുമ്പോൾ വീണ്ടും ജലദോഷം, തൊണ്ടവേദന, ഇന്നും തൊണ്ടവേദന ഉണ്ട്. എനിക്ക് അറിയില്ല എന്തുകൊണ്ട് ഇത് വരുന്നതെന്ന്. വേർപ്പിറങ്ങുന്നതുകൊണ്ട് നന്നായിട്ടുണ്ട്. അപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ആരും ഈ ഒരു സെഷൻ വിട്ടു പോകരുത്. എല്ലാവരും നല്ല കട്ടക്ക് കൂടെ നിൽക്കുക, കട്ടക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. നെവർ ഗിവ് അപ്പ്, ഞാൻ കൂടെ തന്നെയുണ്ട്. എന്ത് വന്നാലും ആ സ്പിരിറ്റ് കീപ്പപ്പ് ചെയ്യുക. ടൈം എടുത്തിട്ടായാലും സ്ലോലി സ്ലോലി വെയിറ്റും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.